ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്താണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. മാർക്കറ്റ് ടാർഗറ്റിംഗ് ഈസ് എ ബ്രോഡ് ടേം ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ഹൂ ആർ മോസ്റ്റ് ലൈക്ലി ടു പർച്ചേസ് സ്പെസിഫിക് ഗുഡ്സ് ഓർ സർവീസ്. ഇപ്പോൾ മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ ബ്രോഡ് ടേം, ഒരു ബ്രോഡ് ടേം ആയിട്ടാണ് പറയണത്. അതായത് ഒരു ഫേമിൻ്റെ എന്തെങ്കിലും പ്രത്യേകമായ ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യാനുള്ള ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണെന്ന് പറയണത് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയണത്. സെഗ്മെൻറ്റേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് തീരുമാനിക്കുന്നത്, ഏത് പർട്ടിക്കുലർ സെഗ്മെൻ്റാണ് ഫേം ടാർഗറ്റ് ചെയ്യണമെന്നും അതിനാവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സെക്കൻഡ് ഫേസ് ഇൻ ദ സെഗ്മെൻറ്റേഷൻ ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ് പ്രോസസ്സ്. ഇതാണ് സെഗ്മെൻറ്റേഷനെ സെക്കൻഡ് ഫേസ് ആയിട്ടാണ് ടാർഗറ്റിംഗും പൊസിഷൻ പ്രോസസ്സിനെ കണക്കാക്കുന്നത്. ദ ടേം ടാർഗറ്റിംഗ് റിഫേഴ്സ് ടു ദ ആക്ച്വൽ സെലക്ഷൻ ഓഫ് ദ സെഗ്മെൻറ്റ് എ ഫേം വാണ്ട്സ് ടു സെർവ്. ടാർഗറ്റിംഗിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെഗ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അത് ആക്ച്വൽ സെലക്ഷൻ ഓഫ് എ സെഗ്മെൻറ്റ്, ശരിക്കും ഏത് സെഗ്മെൻറ്റ് വേണമെന്ന് ഫേം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റേജ് ആയിട്ടാണ് ഇതിനെ പറയുന്നത് ടാർഗറ്റിംഗിനെ പറയണത്. മാർക്കറ്റ് ടാർഗറ്റിംഗ് ഇസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഈച്ച് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് അട്രാക്റ്റീവ്നെസ് ആൻഡ് സെലക്ടിങ് വൺ ഓർ മോർ സെഗ്മെൻറ്റ്സ് ടു എൻ്റർ. മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പ്രോസസ്സാണ് പറയുന്നത്, ഇവാലുവേറ്റ് ചെയ്യണം ഓരോ മാർക്കറ്റ് സെഗ്മെൻറ്റ്സും എത്രത്തോളം ഫീസിബിൾ ആണ്, അട്രാക്റ്റീവ് ആണ്, അതിൽ നിന്നാണ് എന്ത് ചെയ്യണത്, ഒന്നോ അതിൽ നിന്നോ സെഗ്മെൻറ്റ്സുകൾ ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത്. ആ പ്രോസസ്സിനെയാണെന്ന് പറയുന്നത് മാർക്കറ്റ് ടാർഗറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എഫ് എം ഐഡൻറ്റിഫൈ സ്പെസിഫിക് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ദാറ്റ് ആർ ഹൈലി ലൈക്ലി ടു ബിക്കം ലോയൽ കസ്റ്റമേഴ്സ്. ഇതാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു ഫേമിനെ സംബന്ധിച്ചിട്ട് സ്പെസിഫിക് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ഏതാണ്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് ഹൈലി ലോയൽ ആയിട്ടുള്ളതെന്നും അതും ഐഡൻറ്റിഫൈ ചെയ്യുന്ന മാർക്കറ്റ് ടാർഗറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ മാർക്കറ്റിംഗ് എഫേർട്സ് ഓഫ് ദ ഫേം വിൽ ഫോക്കസ് പ്രൈമർലി ഓൺ ക്രിയേറ്റിംഗ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഐഡൻറ്റിഫൈഡ് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ഓർ കൺസ്യൂമേഴ്സ് ബൈ ഓഫറിങ് എ മാർക്കറ്റിംഗ് മിക്സ് റിക്വേർഡ് ബൈ ദം. പിന്നെ കൂടുതലായിട്ടും ആ മാർക്കറ്റ് സെഗ്മെൻറ്റ് ഏതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താക്കുന്നത്, അതിൽ കസ്റ്റമേഴ്സുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൂടാതെ എന്താണ് കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യും, അവർ ആവശ്യമായത് എന്താണോ അതിനനുസരിച്ച് മാർക്കറ്റിംഗ് മിക്സ് എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കുകയും ചെയ്യും. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് മാർക്കറ്റ് മിക്സ് അവരെന്തെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം അതിനെയാണ് എന്തത് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. സെലക്ഷൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ്, ആ സെലക്ഷനെയാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്ന് ടേംസാണ് പറയണത്, ടാർഗറ്റ് മാർക്കറ്റ്, ടാർഗറ്റ് മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റ് ടാർഗറ്റിംഗ്. ഇത് മൂന്ന് ടേംസും കോമൺ ആയിട്ട് മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കുന്നതാണ്. അതിന് മൂന്നിനും വ്യക്തമായിട്ട് എന്തിൻ്റെ ഡിഫറൻസസ് ഉണ്ട്. ഒന്നാമത് ടാർഗറ്റ് മാർക്കറ്റാണ്, അതായത് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് മാർക്കറ്റ് ഏതാണോ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട് ഫേം ഉദ്ദേശിക്കുന്നത് അതിനെയാണ് ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൽ സെറ്റ് ഓഫ് ബയേഴ്സ്, ആ സെഗ്മെൻറ്റിൽ നിന്ന് സെറ്റ് ഓഫ് ബയേഴ്സ് എങ്ങനെയായിരിക്കും, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, കോമൺ നീഡ്സ് ആയിരിക്കും, കോമൺ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും ആർക്കുണ്ടാവുന്നത്, ആ കസ്റ്റമേഴ്സിന് ഉണ്ടാവുന്നത്. ഇനി ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടാർഗറ്റ് മാർക്കറ്റിൻ്റെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫേം എടുക്കുന്ന അല്ലെങ്കിൽ കമ്പനി എടുക്കുന്ന ഓവറോൾ മാർക്കറ്റിംഗ് എഫേർട്സിനാണ് എന്ന് പറയുന്നത് ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ പറയുന്നത് മാർക്കറ്റ് ടാർഗറ്റിംഗ് ആണ് കേട്ടോ. ഈ മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട്, രണ്ടോ അതിലധികമോ സെഗ്മെൻറ്റിൽ സെലക്ട് ചെയ്ത് വെക്കും, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സെലക്ഷൻ, ഐഡൻറ്റിഫൈ ചെയ്തതിനു ശേഷം ഇവാലുവേഷൻ സെലക്ഷൻ, അതിനെയാണ് എന്ന് പറയുന്നത് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ടാർഗറ്റിങ്ങിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്റ്റെപ്പായിട്ടാണ്, ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ പറയണത്. അപ്പോൾ ഓരോ സെഗ്മെൻറ്റും എന്താണ് ഫേം ക്ലോസിൽ എക്സാമിൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓരോന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അതിനുശേഷമാണ് എന്ത് തീരുമാനിക്കുന്നത്, എത്ര സെഗ്മെൻറ്റുകൾ വേണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് ടേംസ് മാർക്കറ്റ് ടാർഗറ്റ് ഉണ്ട്, ടാർഗറ്റ് മാർക്കറ്റ് ഉണ്ട്, ടാർഗറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, മാർക്കറ്റ് ടാർഗറ്റിംഗ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനും അതിന് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് ടാർഗറ്റിങ്ങും പൊസിഷനും ഒക്കെ വരുന്നത്.